പെസഹ ആചരിക്കുന്നതിന് മുൻപ് ശാളനമുണ്ട്. അത് പഴയ നിയമത്തിലെ പതിവ് പാരമ്പര്യമാണ്. പക്ഷെ കർത്താവ് അവിടെ ഒരു പുതുമ കൊണ്ടുവന്നു. ആ പുതുമ, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു. ഈ പാദങ്ങൾ കഴുകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ആ പാഠം കഴുകലിൻ്റെയും കടപ്പാടിൻ്റെയും പാഠമാണ്. ഈ സുവിശേഷ സന്ദേശത്തിന് ശേഷം പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരുടെ കാലുകൾ കർത്താവ് കഴുകിയതിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ പൊന്നുമക്കളുടെ കാലുകൾ ഞാൻ കഴുകുകയാണ്.